2023 ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്കുള്ള ലേലം വിളി ഇപ്പോൾ കൊച്ചിയിൽ തത്സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ സെറ്റ് ലേലം വിളി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. വില്യംസൺ, അഗർവാൾ, രഹാനെ, ഇംഗ്ലണ്ട് താരം ബ്രൂക്സ് തുടങ്ങിയവരെയാണ് ഇതുവരെ മെയിനായിട്ട് ലേലം വിളിച്ചിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുന്നേ മലയാളി ഷാജി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ എൻ്റെ ആഗ്രഹം നിങ്ങളോട് പറയുകയാണ്. കൊച്ചിയിൽ നടന്ന ലേലം വിളിയിൽ ആദ്യം തന്നെ വില്യംസനെ 2 കോടി രൂപയോളം മുടക്കി ഗുജറാത്ത് ലേലം വിളിച്ചെടുത്തു. ഇംഗ്ലണ്ടിന്റെ പ്രമുഖ താരം ബ്രൂക്കിനെ ലേലം വിളിക്കുമ്പോൾ 13 കോടി വിളിച്ച രാജസ്ഥാനെ തകർത്തുകൊണ്ട് 13 കോടി 25 ലക്ഷത്തിന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ബ്രൂക്കിനെ അവസാനം സ്വന്തമാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശി താരത്തെ ഒരു റെക്കോർഡ് വിലയ്ക്ക് തന്നെയാണ് ഈ കളിയിൽ, ഈ ഒരു സീസണിൽ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയിരിക്കുന്നത്. പിന്നീട് ലേലം വിളിച്ചത് മുൻ പഞ്ചാബ് താരം മായങ്ക അഗർവാളിനെയാണ്. അഗർവാളിനെ സ്വന്തമാക്കാൻ, സ്വന്തം ടീമിൽ കൊണ്ടുവരാൻ CSK അതേപോലെ തന്നെ SRH മുന്നോട്ട് വരികയായിരുന്നു. 8 കോടിയിൽ നിന്ന് 8 കോടി 25 ലക്ഷത്തിന് അവസാനം സൺറൈസേഴ്സ് ഹൈദരാബാദ് തന്നെ അഗർവാളിനെ സ്വന്തമാക്കിയായിരുന്നു. ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അജിങ്ക്യ രഹാനയെ ആരും ലേലത്തിനെടുത്തില്ല എന്നുള്ളതാണ്. ഏകദേശം 50 ലക്ഷം രൂപയോളം ചിലവാക്കി CSK ആണ് പിന്നീട് അജിങ്ക്യയെ തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും അജിങ്ക്യ രഹാനയുടെ കാര്യത്തിൽ അതൊരു വല്ലാത്ത വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നീട് പറയേണ്ടത് ഇംഗ്ലണ്ട് താരം റൂട്ടിനെയും ആരും വിളിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അങ്ങനെ താരവും അൺസോൾഡ് ആയിപ്പോയി. അതുപോലെ റൂസോയെ വിളിക്കാൻ, സൗത്ത് ആഫ്രിക്കൻ താരം റൂസോയെ വിളിക്കാനും ആരും ഉണ്ടായില്ല. അതുകൊണ്ട് അദ്ദേഹവും അൺസോൾഡ് ആയി പോവുകയായിരുന്നു. എന്തായാലും 2023 വേൾഡ് കപ്പിന് വേണ്ടി SRH ഏകദേശം നല്ലൊരു തുകയാണ് ചിലവാക്കിയിട്ടുള്ളത് താരങ്ങളെ ലേലം വിളിക്കാൻ വേണ്ടി. മുൻ പഞ്ചാബ് താരം അഗർവാളിനെ ലേലം വിളിച്ച് SRH എടുത്തതോടെ തന്നെ ഉറപ്പ് പറയാൻ പറ്റും തീർച്ചയായിട്ടും അടുത്ത വർഷം SRHന്റെ ക്യാപ്റ്റൻ ആവാൻ സാധ്യതയുള്ള ഒരു കളിക്കാരൻ തന്നെയായിരിക്കും അഗർവാൾ. നിലവിൽ CSK ആകെ വിളിച്ചിട്ടുള്ളത് രഹാനെ മാത്രമാണ്. അതുപോലെ മുംബൈ ഇന്ത്യൻസ് ഒക്കെ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. മിക്കവാറും കാമറൂണിനെ വിളിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഫുട്ബോൾ, ക്രിക്കറ്റ്, സ്പോർട്സ്, മൂവി അപ്ഡേറ്റ്സുകൾക്കായിട്ട് മറക്കാതെ മലയാളി ഷാജി എന്നുള്ള നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ ആഗ്രഹം പറയുകയാണ്. നന്ദി.